ഹായ് ഫ്രണ്ട്സ്, അഭിലാഷ് ചെമ്പത്ത് ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു യാത്ര പോയല്ലോ, എങ്ങോട്ട് പോകണം? നമുക്ക് പാലക്കാടിൻ്റെ അതിമനോഹരമായിട്ടുള്ള പല്ലാവൂരിലേക്ക് ഒരു യാത്ര പോയല്ലോ. എന്താണ് പല്ലാവൂരിൻ്റെ പ്രത്യേകത? അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ പല്ലാവൂരിലെ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് യാത്ര പോയാലെന്താ? അപ്പോൾ വീഡിയോ നീളം കാണുക. ഫസ്റ്റ് എപ്പിസോഡാണ്, യാത്രയുമുണ്ട് ക്ഷേത്രവിശേഷങ്ങളുമുണ്ട്. സെക്കൻഡ് എപ്പിസോഡ് അടുത്ത പ്രാവശ്യം കാണാം. ഈ എപ്പിസോഡ് പൂർണ്ണമായിട്ടും കാണുക, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പല്ലശ്ശനെ പോകുന്ന വഴിക്ക് തൃപ്പാളൂർ ജംഗ്ഷനിൽ നമ്മൾ ഈ വഴി പോകുന്നത് നെന്മാറ റൂട്ടാണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് കയറുക അല്ലേ? നമ്മൾ ലെഫ്റ്റിലോട്ട് കയറി തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് ആലത്തൂർ ജംഗ്ഷനിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് പല്ലശ്ശനെ പോകുന്നത്. ഈ പല്ലശ്ശനെ പോകുമ്പോഴും ഈ റോഡും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ ഗ്ലിംസസ് കാണിച്ചു തരാം. സോ സ്റ്റേ ട്യൂൺഡ്. തിരിഞ്ഞു വരുന്ന വരവ് ഈ സൈഡിൽ കാണുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു ചെക്ക് ഡാമാണ്. ഇതിൻ്റെ പേര് വല്ലതും ഉണ്ടോ ഈ ചെക്ക് ഡാമിൻ്റെ? ഗായത്രി പുഴയാണ്. ഓക്കെ, ഗായത്രി പുഴയുടെ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ചെക്ക് ഡാം. ഈ ചെക്ക് ഡാമിൻ്റെ നമ്മളങ്ങനെ ചെക്ക് ഡാമിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റെപ്പുകൾ കാണാം. നമുക്ക് വേണ്ടി ഈ മന്ദം ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ ഉള്ള ശ്രമിക്കാം. എന്നിട്ട് റോഡൊന്നും വലിയ കണ്ടൂസീവ് അല്ല, പക്ഷെ എന്നാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ ഗ്രാമകാഴ്ചകളുടെ ഒരു മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജയൻ നമുക്ക് വേണ്ടി കാഴ്ചകൾ പകർത്താൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. തൃപ്പാളൂർ ശിവക്ഷേത്രം മറ്റേ വഴി വരുന്നത് അല്ലേ? ഓക്കെ, നമുക്കെടുക്കാം. വേണ്ടോ, ഇതാണ് നമ്മുടെ ഗായത്രി പുഴയുടെ ചെക്ക് ഡാം എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളെ കുളിക്കുന്നുണ്ട്. അത് നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മുടെ ഈ ഒരു ഓർമ്മ എനിക്ക് വരുന്നത് സത്യം പറയണിച്ചത് കാണുമ്പോൾ നമ്മുടെ പെരുവെമ്പിലെ നമ്മുടെ ശോകനാശിനി പുഴയിൽ ഞങ്ങൾ പോയി എടുത്തായിരുന്നു. അതേപോലെയുണ്ട് പെരുവെമ്പിലെ പഴയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ കാണുന്നത് അല്ലേ? നമ്മൾ പഴയ വീഴുമല എപ്പിസോഡ് ഓർമ്മയുള്ള ആൾക്കാർക്ക് അതെ ഈ സംഭവം നോക്കിക്കോളൂ. അത് ആ കാണുന്ന വീഴുമലയുടെ ടോപ്പാണ്. നമ്മൾ വീഴുമല എപ്പിസോഡ് നമ്മൾ ഏതാണ്ട് കുറച്ച് കവർ ചെയ്തിരുന്നു. പഴയ എപ്പിസോഡ്സ് കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗായത്രി പുഴയുടെ ചെക്ക് ഡാം. അതിമനോഹരമായ ചെക്ക് ഡാമാണ്. ഫൈൻ, നോക്കാം. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. സാധാരണ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിറഞ്ഞ് തുളുമ്പേണ്ട സമയമാണ്. ഇന്ന് 28-ാം തീയതി, ജൂലൈ 28-ാം തീയതിയാണ് ഡേറ്റ്. തുളുമ്പേണ്ട സമയത്ത് വെള്ളം തുളുമ്പുന്നില്ല. പ്രളയം വന്ന് എല്ലാം കൂടെ കൊണ്ടുപോകാതിരിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സോ ഈ പരിസരത്ത് ഞങ്ങൾ വിടവാങ്ങുകയാണ്. സ്റ്റെറ്റി ഉണ്ട്. പല്ലശ്ശനെ പോകുന്ന വഴിക്ക് കുനിശ്ശേരി ജംഗ്ഷനെത്തി. കുനിശ്ശേരി ജംഗ്ഷനിൽ നിന്ന് രണ്ട് റോഡായിട്ട് പിരിയുന്ന കാണാം. ലെഫ്റ്റ് തിരിയരുത്, ലെഫ്റ്റ് തിരിയുന്നത് കൊടുവായൂരാണ്. നമ്മൾ ഈ കൊല്ലംകോട് എന്നുള്ള ബോർഡ് കാണാൻ സാധിക്കും, അതുവഴി കയറണം. ഇതാണ് പല്ലശ്ശനെ പോകുന്ന റോഡ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുനിശ്ശേരി ജംഗ്ഷൻ തന്നെ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ആദ്യം ഒന്നും ആയിരുന്നില്ല, വളരെ ചെറിയ ടൗൺ ആയിരുന്നു. ഇപ്പോഴും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിറച്ച് ഓട്ടോ സ്റ്റാൻഡൊക്കെ ആയി. സൈഡിൽ വഴിയോര വിൽപ്പന ഉൾപ്പെടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ചന്തയടക്കം വസ്ത്രങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാം ലഭിക്കുന്ന ചന്ത നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയായി പോയി അല്ലേ? അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചയായിരുന്നു ചന്ത എന്ന് പറയുന്നത്. ഇപ്പോൾ മീൻ സൈഡിൽ മീൻ വിൽക്കുന്ന കടകൾ കാണാൻ സാധിക്കും. ഇന്ന് ചന്ത ദിവസം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കുനിശ്ശേരി വഴി നമ്മൾ പല്ലശ്ശനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം. ഹായ്, ഇപ്പം നോക്കൂ ഈ പ്രകൃതിയുടെ മനോഹാരിത ഇങ്ങനെയൊക്കെയാണ്. പാലക്കാടൻ ഗ്രാമഭംഗികൾ എന്നും പറയുന്നത് പോലെ അതിഗംഭീരമായിട്ടുള്ള പ്രകൃതിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങ് ദൂരെ കാണാം, അങ്ങ് ദൂരെ കുറച്ച് മലനിരകൾ കാണാൻ സാധിക്കും. അത് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ അത് സൂം ചെയ്തതിലും ക്ലിയർ ആവില്ല. അത് ഓക്കെ, അത് നെല്ലിയാമ്പതി മലനിരകളാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിൽ വെക്കുക. ഓൺ ദ വേ നമുക്കത് കുറേശ്ശെ കുറച്ച് രംഗങ്ങൾ കാണിക്കുമ്പോൾ നമ്മളത് കാണിച്ചു കൊണ്ടിരിക്കും. എവിടെ? കുന്നിൻ്റെ അതല്ലേ നമ്മുടെ മറ്റേ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന അല്ലേ, സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന അമ്പലമല്ലേ അത്? ഓക്കെ, ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള അമ്പലം. അത് ആ കുന്നിൻ്റെ മേലെ കാണുന്നു. നമ്മൾ ഈ ഗ്രാമഭംഗി ആസ്വദിച്ചിന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ബഡായി ബംഗ്ലാവ് എന്നുള്ള ഒരു ബസ് സ്റ്റോപ്പ് കാണാം. ഇതാണ് ഒരു ലാൻഡ്മാർക്ക്. ഈ ലാൻഡ്മാർക്കിൻ്റെ പല്ലാവൂർ എത്താറായി. അതിനടുത്ത് ബഡായി ബംഗ്ലാവ് എന്നൊരു ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ഈ ബസ് സ്റ്റോപ്പിൻ്റെ പരിസരം നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഈ പാടത്തിൻ്റെ സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മേലെ
ഒരു ടെമ്പിൾ കാണാൻ സാധിക്കും അതാണ്ടോ ആ കുന്നിന്റെ മേലെ ടെമ്പിൾ മനോഹരമായിട്ട് കാണാൻ സാധിക്കും ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടെമ്പിൾ തന്നെയാണ് അത് പക്ഷേ നമുക്കിപ്പോൾ കാണിച്ചു തരാൻ പരിമിതികളുണ്ട് ഇത്രയൊക്കെ കിട്ടുള്ളൂ നമുക്ക് ആ ടെമ്പിളിലോട്ട് വേറെ ദിവസം വരാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമുക്കത് വിശദമായിട്ട് ആ ദിവസം കവർ ചെയ്യാം അപ്പോൾ ഓൺ ദ വേ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് നമുക്കിനി വണ്ടിയിലോട്ട് കയറി യാത്ര സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ബഡായി ബംഗ്ലാവ് ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ട് റുച്ചി മഹാകാളിയമ്മൻ സഹായം 2007 അങ്ങനെ ചെറിയൊരു അമ്പലം അവിടെ കാണാൻ സാധിക്കും അതൊരു കുടുംബ പ്രതിഷ്ഠയെ തോന്നണം ഓക്കെ ഇതിൻ്റെ സൈഡിൽ നിന്ന് നോക്കി കഴിയുമ്പോഴും നമുക്ക് മറ്റേ ആ കുന്നിൻ്റെ മേലെ ടെമ്പിൾ ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്ക് ലിമിറ്റേഷൻസിൻ്റെ സൂം ചെയ്യാൻ അങ്ങനെ ഇത് വേറൊരു ദിവസം വന്ന് കവർ ചെയ്യും നമുക്കങ്ങനെ കാറിലോട്ട് കയറി നമ്മുടെ പല്ലാവൂരിലേക്കുള്ള പല്ലശ്ശനിയിലേക്കുള്ള യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ബഡായി ബംഗ്ലാവിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് പല്ലശ്ശനിയിലേക്ക് പോകുമ്പോൾ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം എന്നുള്ളൊരു ബോർഡ് കാണാൻ സാധിക്കും നമ്മൾ ജസ്റ്റ് അതിൻ്റെ അങ്ങോട്ടൊന്ന് കയറി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം എന്താ അമ്പലത്തിൻ്റെ വിശേഷമൊക്കെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ല പക്ഷെ എന്നാണെങ്കിൽ നമുക്കൊന്ന് എടുത്തിട്ട് മീൻ ആ സംഭവം ഒന്ന് കണ്ടിട്ട് പോവാം അപ്പോൾ ഈ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിൻ്റെ ഓൺ ദ വേ പോകുന്ന റോട്ട് തികച്ചും ഗ്രാമീയമായ റോഡുകളാണ് ഇടുങ്ങിയ ഇടതൂർന്ന വീടുകളിലുള്ള ഒരു ഗ്രാമ പാതയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിൽ നമുക്ക് എക്കാലത്തും ഓർക്കാൻ പറ്റുന്ന രംഗങ്ങളിൽ ചില രംഗങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇനി എങ്ങോട്ടാ റൈറ്റ് ലെഫ്റ്റോ ലെഫ്റ്റ് അല്ലേ ഒരു ചെറിയ സ്കൂട്ടർ വന്നാൽ പോലും നമുക്കിവിടെ കുടുങ്ങുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇവിടുന്ന് എഗെയിൻ ഒരു ലെഫ്റ്റ് ടേൺ കാണാം അത് ടേൺ ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ഹോൺ അടിച്ചിട്ട് പോകണം ഇല്ലെങ്കിൽ പണിയാണ് ഓപ്പോസിറ്റ് എന്തെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ കുടുങ്ങില്ല എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് നമുക്കുള്ളത് എത്ര ഇതാണോ അല്ലെ ആ കാണുന്നതാണോ ഇവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഓ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മതിൽ അല്ലേ നമുക്ക് അങ്ങോട്ട് പോകണം ഓക്കെ ഓക്കെ ഈ മതില് ക്ഷേത്രത്തിൻ്റെ ഓക്കെ ഓക്കെ ദേവന്മാർ പണിത മതിലായിട്ടാണ് നമുക്കിത് മനസ്സിലാവുന്നത് അല്ലേ അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അല്ലേ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം വന്ന് കവർ ചെയ്ത് പോവാം അപ്പോൾ ഓൺ ദ വേ ഇങ്ങനെ പോകുമ്പോൾ രസകരമായിട്ട് കാഴ്ച കണ്ടപ്പോഴേ നമുക്ക് ഒന്ന് നിർത്താൻ നമുക്ക് തോന്നി നമ്മൾ ശ്രീ തൃപ്പല്ലാവൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ശ്രീ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മൾ യാദൃശ്യമായിട്ട് നമ്മൾ വന്നപ്പോഴിവിടെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചു അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഇത്രയും ഈ ആകാശത്തിൻ്റെ പാർഷ്യലി ക്ലൗഡി ആയിട്ടുള്ള ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ അമ്പലത്തിൻ്റെ ദൃശ്യങ്ങൾ പുറമേ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും ഉള്ള കാര്യാലയങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രംഗം എന്ന് പറയുന്നത് ഇവിടെ കോവിഡിൻ്റെ ഒരുപാട് രീതിയിലുള്ള ബോർഡുകളും എല്ലാം പ്രതിരോധാത്മകമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വേണ്ടോ കാണാം ഇതെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നിർമ്മിതി പോലെ നമുക്ക് തോന്നുന്നത് ശ്രീ തൃപ്പല്ലാവൂർ ദേവസ്വം റെസ്റ്റ് ഹൗസ് ആണ് ഇവിടെ ഈ കാണുന്നത് 1950 അല്ലേ ആ നൂറ്റാണ്ടുകളില്ല 1950 എന്നുള്ള ബോർഡ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു നല്ല രസകരമായിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് നമ്മളൊരു കൊളോണിയൽ ലുക്കുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഒരു തമിഴ്നാടിൻ്റെയും ഒക്കെ ഒരു ലുക്കുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും രസകരമായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇവിടെ ഗിരിജാലയം കാണാം 1967 മെയ്ഡ് ബിൽഡിംഗ് ആണ് ഈ ഗിരിജാലയം എന്ന് പറയുന്നത് ഇതും ശരിക്കും നല്ല പ്രാചീനമായിട്ടുള്ളൊരു ലുക്കുള്ള മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതിയായിട്ട് നമുക്ക് തോന്നി രണ്ടും ഇങ്ങനെ കാണാം അപ്പോൾ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ പോകുമ്പോഴേ ഈ അമ്പലത്തിൻ്റെ മതിൽക്കെട്ട് ഇങ്ങനെ നീണ്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ കിടക്കുകയാണ് ഓക്കെ ഇത് ഗ്രാമമാണ് നമുക്ക് ഗ്രാമ വഴികളിലേക്ക് നമുക്ക് അമ്പലം കവർ ചെയ്തതിന് ശേഷം നമുക്ക് വരാം അല്ലേ ഓക്കെ അപ്പോൾ അമ്പലത്തിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മൾ മെല്ലെ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അമ്പലത്തിൻ്റെ എല്ലാ അകത്തോട്ട് പ്രവേശിച്ച് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഏതാണ്ട് ഈ പുറം ഭാഗത്ത് നിന്നുള്ള കുറച്ച് രംഗങ്ങളിൽ നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കും ഇവിടെ ഓം നമശിവായ എന്നുള്ള വലിയൊരു മനോഹരമായ ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓം നമശിവായ
പിന്നെ ഇങ്ങനെ ഒരുപാട് മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, നല്ല രീതിയിലുള്ള കോവിഡ് കാലത്തെ നമ്മൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കുറേ സംഭവങ്ങൾ നമുക്കിവിടെ ഓർക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു ഘടന. അതിങ്ങനെ പോകും. ഈ സൈഡിൽ കാണുമ്പോൾ വഴിപാട് കൗണ്ടർ എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വഴിപാട് കൗണ്ടർ കാണാൻ സാധിക്കും. ഇങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് രസകരമായിട്ടുള്ള അമ്പലത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു പുറത്തു നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. എന്ത് രസകരമായിട്ടുള്ള നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കാഴ്ചകളാണ്. നോക്കൂ, ഇങ്ങനെ നമ്മൾ വന്ന വഴി ഇതാണ്. ഓക്കെ, അപ്പോൾ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭൂതഗണങ്ങൾ കെട്ടിയിട്ടുള്ള മതിലിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം നമ്മൾ തൃപ്പാളൂരിലെ രണ്ട് മൂർത്തി പറഞ്ഞോളൂ, തൃപ്പാളൂരിലെ രണ്ട് മൂർത്തി ക്ഷേത്രത്തിൽ പോയപ്പോഴും ഞാൻ ഇതിൻ്റെ ഭൂതഗണങ്ങൾ കെട്ടിയിട്ടുള്ള മതിലിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഈ കല്ലിൻ്റെ വലിയ 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 കല്ലുകളാണ് കേട്ടോ, ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് മുതൽക്കൂട്ടാവുന്ന രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. ഇത്രയും രസകരമായിട്ടുള്ള വലിയ 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 കല്ലുകളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എന്ത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവർ ഈ കല്ലുകളൊക്കെ വെച്ചിരിക്കുന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഭൂതഗണങ്ങളുടെ ഒരു കഥ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ ചില എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതേ ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഇവിടെയും എനിക്ക് തോന്നുന്നത്. പണി പൂർത്തീകരിക്കാത്ത കുറേ ഭാഗങ്ങൾ ഈ ഭാഗത്തും നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നുണ്ട്. ഇതുണ്ടോ, ഈ കല്ലുകളുടെ രംഗങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് കാണുന്നത്. ഇത്രയും അതിബൃഹത്തായിട്ടുള്ള ക്ഷേത്ര കോംപ്ലക്സിലേക്ക് നമുക്ക് എൻട്രി കിട്ടിയത് തന്നെ മഹാദേവൻ്റെ അനുഗ്രഹം എന്നുള്ളതാണ്. ഈ മതിലും കണ്ടോ, നല്ല രീതിയിൽ ഇങ്ങനെ പണിത് വെച്ചിരിക്കുകയാണ്. ക്ഷേത്ര കോംപ്ലക്സ് എന്നുള്ള പേര് പറയുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്നെനിക്ക് തോന്നുന്നു. ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. ഒരുപാട് നവ്യമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണാടി കണ്ണാടിയിൽ നമ്മൾ കാണാം. ഹായ്, കണ്ണാടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ നല്ല പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസകരമായ രീതിയിൽ ഈ അമ്പലത്തിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൃപ്പല്ലാവൂർ ക്ഷേത്രത്തിൽ നമുക്ക് വിശിഷ്ടനായിട്ടുള്ള അതിഥിയെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം സാർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിന് ശേഷം ഈ അമ്പലത്തിനെ കുറിച്ച് സാറിന് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമസ്കാരം, എൻ്റെ പേര് രാജൻ പിഷാറോടി. വളരെ പ്രാചീന, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. വളരെ പ്രാചീനമായൊരു അമ്പലമാണ് ഇത്. ഗരമഹർഷി പ്രതിഷ്ഠിച്ചതാണ് ഇതെന്നാണ് വിശ്വാസം. ഗരമഹർഷിക്ക് കൈലാസത്തിൽ നിന്ന് 3 ശിവലിംഗം ലഭിക്കുകയും അത് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ആ 3 ശിവലിംഗങ്ങൾ ലഭിച്ചപ്പോൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് 3 ശിവലിംഗങ്ങൾ കൊടുത്തപ്പോൾ 2 എണ്ണം 2 കയ്യിൽ പിടിക്കുകയും 1 പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഹിമാലയത്തിൽ നിന്നും വന്നത്. അങ്ങനെ വന്നപ്പോൾ 1 തൃപ്പാളൂരിൽ, കയ്യിലുള്ള 1 തൃപ്പാളൂരിൽ പ്രതിഷ്ഠിക്കുകയും പിന്നൊന്ന് കയ്യിലുള്ളത് അയിലൂരിൽ പ്രതിഷ്ഠിക്കുകയും പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച ആ ശിവലിംഗത്തിന് ഇവിടെ ശ്രീ തൃപ്പല്ലാവൂരിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പല്ലാവൂർ, പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച വിഗ്രഹമായതുകൊണ്ടാണ് പല്ലാവൂർ എന്നാണ് പറയപ്പെടുന്നത്, പ്രാചീനമായി പറയപ്പെടുന്നത്. അതാണ് ഐതിഹ്യം. ഈ 3 ശിവക്ഷേത്രങ്ങളും ഒരേ ദിവസം പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് വിശ്വാസം. ഇതിൻ്റെ മതിൽ ഭൂതഗണങ്ങൾ കെട്ടിയതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മതിലിൻ്റെ രാത്രി അവർ പണി തുടങ്ങുകയും എല്ലാവരും കിടന്നുറങ്ങിയ ശേഷം അവർ പണി തുടങ്ങുകയും പക്ഷേ രാവിലെ കോഴി കൂകിയതുകൊണ്ട് പണി നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് തെക്ക് കിഴക്കേ അറ്റം ഭാഗം മതിൽ പൂർണ്ണമായിട്ടില്ല, അത്ര പൂർണ്ണമായിട്ടില്ല, പൂർണ്ണത കൈവരിച്ചിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങൾ ആ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളത്, തെക്ക് കിഴക്ക് ഭാഗത്തുള്ളത്, ആ സൈഡിലുള്ളത്, അത് അതിൻ്റെ കാരണം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പല്ലവ രാജാക്കന്മാർ ആരെങ്കിലും പല്ലവരാജാക്കന്മാരെ പല പ്രാവശ്യം ആക്രമിച്ച ചോളരാജാവും മറ്റു രാജാക്കന്മാരെല്ലാം ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല്ലവ രാജാക്കന്മാർ ആരെങ്കിലും ഇവിടെ വന്ന് താമസിച്ചതിനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ടാണ് പല്ലവ ഊർ പോയി പല്ലാവൂർ ആയതായിരിക്കാം എന്നും
എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അറിഞ്ഞുകൂടാ, ഈ മുമ്പിൽ രണ്ട് ഗോപുരങ്ങൾ, സാധാരണ തമിഴ്നാട്ടിലാണ് അങ്ങനെയുള്ള ഈ ഗോപുരങ്ങൾ കാണുക, ഇങ്ങനെയുള്ള ഈ ഗോപുരം. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല, അത് പൂർണ്ണമാവാതിരിക്കാൻ കാരണം ഒരുപക്ഷെ അപ്പോഴേക്കും അദ്ദേഹം തിരിച്ചു പോയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഗോപുരം അപൂർണമായിട്ടാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ അത് ശരിക്കും ഗോപുരം വരേണ്ടതാണ്. ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തമിഴ്നാട് കാഞ്ചീപുര ക്ഷേത്രം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലുള്ള മാതിരിയുള്ളൊരു ഗോപുരം വരേണ്ടതാണ്. അവിടെ അത് വന്നിട്ടില്ല. അതിന് കാരണം ഇതാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വളരെ ശക്തിയുള്ള ഒരു ശിവക്ഷേത്രമാണ് ഇത്. ഇതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് കണ്ടാൽ, വളരെ പ്രാചീന കാലം മുതൽക്കേ എല്ലാവിധ ചടങ്ങുകളും കൃത്യമായി നടത്തുന്നു. 5 നേരം പൂജ, 3 നേരം ശിവേലി. അതാണ്, അങ്ങനെ 3 നേരം ശിവേലിയും 5 നേരം പൂജയും നടത്തുന്ന ശിവക്ഷേത്രങ്ങൾ വളരെ വളരെ ചുരുക്കമാണ് പാലക്കാട് ശൈലിയിൽ. അത് വളരെ കൃത്യമായിട്ട് ചടങ്ങുകളോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അത് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും ശക്തിയും വർദ്ധിപ്പിക്കുന്നു. ഇവിടെ വന്ന് ഒരു വഴിപാടും ചെയ്യേണ്ട, ഇവിടെ വന്ന് വന്ന് വെറുതെ ഒന്ന് ഭഗവാനെ തൊഴുത് കണ്ട് തൊഴുതാൽ തന്നെ മതി, ഭഗവാൻ പ്രസാദിക്കും എന്നാണ് അത്രത്തോളം വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെയധികം ജനങ്ങൾ ഇവിടെ വന്ന് തൊഴും പ്രാർത്ഥിച്ച് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് പോകാറുണ്ട്. വിശേഷാൽ എന്തൊക്കെയാണ് ഇവിടുത്തെ പൂജ വഴിപാട് എന്നൊക്കെ പറയുന്നത്? മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, അങ്ങനെയുള്ള വഴിപാടുകളാണ് ഇവിടെ പ്രത്യേകമായിട്ട് കിട്ടുന്നത്. പായസം, അപ്പം, ഇങ്ങനെ എല്ലാ വഴിപാടുകളും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ വഴിപാടുകളെല്ലാം നിർത്തി വച്ചിരിക്കുകയാണ്. പിന്നെ ഉത്സവമുണ്ട്. അത് കൃത്യമായിട്ട് എന്നാൽ ശരിക്കും ഈ മാർച്ചിൽ, ഏപ്രിൽ സമയത്താണ് ഉത്സവം നടക്കാറുള്ളത്. ഇപ്രാവശ്യം ഉത്സവം നീട്ടി നടത്താൻ പറ്റിയില്ല കോവിഡിൻ്റെ ഇത് കാരണം. മാർച്ച് ഏപ്രിൽ ഉത്സവം, പിന്നെ നവരാത്രി. നവരാത്രി ഉത്സവം എന്താണെന്ന് വെച്ചാൽ, ഉത്സവം താന്ത്രികപ്രധാനമായിട്ടുള്ളതാണ്, തന്ത്രപരമായിട്ടുള്ളതാണ്. പിന്നെ നവരാത്രി ആഘോഷിക്കാറുണ്ട്. നവരാത്രി ഓരോരുത്തരുടെ വകയായിട്ടാണ്. ഈ ഗ്രാമത്തിൽ ഈ തറയിലത്തെയും ഓരോ കുടുംബക്കാരുടെ വകയായിട്ടാണ്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട് നവരാത്രി. ഇവിടെ തെക്കേ ഗ്രാമം, കിഴക്കേ ഗ്രാമം, ഇങ്ങനെ 2 ഗ്രാമങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഗ്രാമത്തിലെല്ലാം പഴയമാതിരിയല്ല. എല്ലാം ഓരോരുത്തർ തൊഴിലന്വേഷിച്ചിങ്ങനെ പോയി ഗ്രാമം. പക്ഷേ ഗ്രാമം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗ്രാമത്തിൻ്റെ ആ ആചാരം അതേപടി ഇപ്പോഴും നിർത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും മത്സ്യമാംസങ്ങളൊന്നുമില്ല. പിന്നെ കിഴക്കേ ഭാഗത്ത് വലിയൊരു കുളമുണ്ട്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കുളമുണ്ട്. അത് തീർത്ഥക്കുളം ആണ് അറിയപ്പെടുന്നത്. അതെ അതെ, അവിടെ കണ്ടത് തീർത്ഥക്കുളമാണ്. അത് മാത്രമല്ല, ഈ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ശിവനാണ്. വളരെ ശക്തി, ആ ശിവൻ്റെ ശക്തി, ആ കോപം ക്ഷമിപ്പി, വളരെ കോപിഷ്ട, ആ കോപം വന്നിട്ടുണ്ടെങ്കിൽ കോപം ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുളം. ഇതിൻ്റെ നേരിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 കുളമോ 7 കുളമോ എന്തോ കാണാൻ പറ്റുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇതിൻ്റെ നേരിട്ട് ഈ കുളം, ഇതിൻ്റെ നേരിട്ട് പോയാൽ മറ്റൊരു കുളം, ഇവ നേരിട്ട് പോയാൽ മറ്റൊരു കുളം, അങ്ങനെ 4-5 കുളങ്ങളുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. ഉണ്ടതായിട്ട് 2-3 കുളം ഉള്ളതായിട്ട് എനിക്കറിയാം. പിന്നെ ബാക്കിയുള്ള അത്രയും ഞാൻ പരീക്ഷണം ഇതൊന്നും നടത്തിയിട്ടില്ല. അതാണ് അത്. പക്ഷേ ഏതായാലും വളരെ നല്ലൊരു അമ്പലമാണ്. സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ, പേരും ഡീറ്റെയിൽസും ഒന്നും പറയാമോ? ആദ്യം പേര് പറഞ്ഞായിരുന്നു. എൻ്റെ പേര് രാജൻ പിഷാറോടി. ഞാൻ ഇവിടുത്തെ കഴകത്തിൽ നോക്കുന്ന ഒരു ആളാണ്. വളരെ സന്തോഷം. താമസിക്കുന്ന ഇവിടെ തന്നെയാണോ? അതെ, എൻ്റെ ചെറിയ മുളെ അവർക്കാണ് ഇവിടെ കഴകത്തിൻ്റെ അവകാശം. അവർ ശരിക്കും ഇവിടെ തന്നെയാണോ സ്വദേശം? അതെ, ഞാൻ ഇവിടെ മഞ്ഞളൂരാണ് സ്വദേശം. പക്ഷേ ഇവിടെ അടുത്താണ്, ഇവിടെയാണ് ചെറിയ, ഞങ്ങൾക്ക് കഴകം ഇവിടെയാണ്. അതെ, അപ്പം നമ്മുടെ ചാനൽ കാണണം. യൂട്യൂബിൽ അഭിലാഷ് ചെമ്പ് ട്രാവൽ ഫുഡ് സൈക്കോളജി. ഞാൻ ഡീറ്റെയിൽസ് തരാം. വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ കർഷകർക്ക് സാറിന് കിട്ടിയത് വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അപ്പം ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ, അതല്ല എൻ്റെ തൃപ്പലാരൂപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും, ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും തൃപ്പലാരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്കൾക്കും ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ചെമ്പ് പൊതിഞ്ഞ വട്ട ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്ന ശിവനാണ്, വളരെ ശക്തിയുള്ള ശിവൻ എന്നാണ് പറയപ്പെടുന്നത്. കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ശ്രീപാർവതി ഇവിടെയുണ്ട്. ശ്രീപാർവതി വളരെ അനുഗ്രഹീതയാണ്, അനുഗ്രഹം ചൊരിയുന്നവളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, കാരണം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട്. പിന്നെ കിഴക്ക് ഭാഗത്ത് ഒരു കുളമുണ്ട്,
അമ്പലക്കുളമുണ്ട്, വളരെ വിശാലമായിട്ടുള്ള അമ്പലക്കുളമുണ്ട്. പിന്നെ ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് ഗണപതി ശ്രീമഹാഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്, ശ്രീമുരുകൻ്റെ പ്രതിഷ്ഠയുണ്ട്, അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഈ മൂന്ന് പ്രതിഷ്ഠയാണ്. പിന്നെ ക്ഷേത്രത്തിന് പുറത്ത് രക്തേശ്വരിയുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഇത് ഈ കാണുന്നതാണ് രക്തേശ്വരിയുടെ പ്രതിഷ്ഠ. പിന്നെ അതിനപ്പുറത്ത് കാണുന്നത് അത് നിങ്ങൾക്ക് പോകുമ്പോൾ കാണാൻ എടുക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്ത് കാണുന്നത് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്. ആയില്യത്തിന് നാഗപൂജ നടത്താറുണ്ട്, ആയില്യത്തിന് നാഗപൂജ നടത്താറുണ്ട്. ഇവിടെ അങ്ങേറ്റത് കാണുന്നത് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്. ആയില്യത്തിന് നാഗരപൂജ നടത്താറുണ്ട്. പിന്നെ ഈ നെല്ലിത്തടത്തിലിരിക്കുന്നത് രക്തേശ്വരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ രീതിയിലുള്ള ഈ ഓരോ ദൈവങ്ങൾക്കും വേറെ വേറെ രീതിയിലുള്ള വഴിപാടോ പൂജകനോ നടത്താറുണ്ടോ? ഗണപതി ഹോമം നടത്താറുണ്ട്. പിന്നെ മുരുകന് പാലഭിഷേകം അങ്ങനെ ചെയ്യാറുണ്ട്. അയ്യപ്പന് പിന്നെ എഴുതിരി കത്തിച്ചു വയ്ക്കുക, നെയ്ത്തിരി കത്തിച്ചു വയ്ക്കുക, അങ്ങനെയുണ്ട്. പിന്നെ ശിവന് നെയ് വിളക്ക് വയ്ക്കുക, അങ്ങനെയാണ് വിളക്ക്. ഒരുപാട് രീതിയിലുള്ള അതാണ് സാധാരണ സാധാരണ എല്ലാമ്പോഴേക്കുള്ള വഴിപാടുകൾ തന്നെയാണ്. പ്രത്യേകിച്ചുള്ള വഴിപാടുകളൊന്നും ഇല്ല. രസകരമായിട്ടുള്ള ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് സമീപകാലത്തൊന്നും ഈ ഒരുപാട് ക്ഷേത്രങ്ങൾ കവർ ചെയ്യാറുണ്ട്, പക്ഷേ സമീപകാലത്തൊന്നും ഇതേപോലെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ ക്ഷേത്രം ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല. ഇനിയും അമ്പലത്തിൻ്റെ മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ്. ഈ ഭാഗികമായി മേഘം മൂടിയിട്ടുള്ള നല്ല നീലാകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ അമ്പലത്തിനെ കാണുമ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ശരിക്കും ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ രസകരമായിട്ടുള്ള അനുഭവം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്, ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള തൃപ്പല്ലാവൂർ ദേവസ്വത്തിൻ്റെ വഴിപാട് വിവരങ്ങൾ ഇങ്ങനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വേണമെങ്കിൽ ഈ സംഗതി മനസ്സിലാക്കാനും സാധിക്കും. ഇതൊക്കെയാണ്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിൻ്റെ എപ്പിസോഡ് 1 ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എപ്പിസോഡ് 2 നമുക്ക് വീണ്ടും കാണാം. നമുക്ക് ചാനൽ സബ്സ്ക്രിപ്ഷൻ, ലൈക്ക്, ഷെയർ, കമൻറ്റ്. ടേക്ക് കെയർ.